അതുപോലെ തന്നെ എന്നോടും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഷെഫിനൊരു സർപ്രൈസ് ആയിരിക്കും, ചിലപ്പോൾ ഇതൊരു ചലഞ്ച് ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. മകൻ മോന്റെ പേരെന്തുവാ? രോഹിത്. രോഹിത് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? കപ്പ ടി വി എല്ലാരുടെ ഹായ് പറഞ്ഞു. ഒരു ഹായ് പറഞ്ഞു എല്ലാവരുടെ അടുത്തും. ഹായ്. ശരി. പിന്നെ എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് നമ്മൾ ഷെഫ് വരുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇന്ന് എല്ലാവരും ലീവ് എടുത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. രഞ്ജിത്തിന്റെ അച്ഛനാണ്, പിന്നെ അമ്മ, പിന്നെ അമ്മയുടെ എന്റെ ചിറ്റ, പിന്നെ അമ്മയുടെ അമ്മായി, പിന്നെ അത് എന്റെ എപ്പോഴും എന്റെ കൂടെ ഉള്ള ഒരാളാണ്, എന്നെ ഒത്തിരി സഹായിക്കുന്ന ആളാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം. കുടുംബം എല്ലാരും ഉണ്ട്, എല്ലാരും കണ്ട് സന്തോഷം. Tell me, എന്തൊക്കെ സീരിയലാ, അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. 2006 ഫീൽഡിൽ വന്നത്. ശരി, അതിന് മുമ്പ് കുറച്ച് നാൾ കോമ്പയറിംഗ് ഒക്കെ ഇങ്ങനെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മെയിൻ ആയിട്ട് സീരിയലിലോട്ട് വന്നത് 2006. പിന്നെ ഇതുവരെ 2015-16 ആയല്ലോ അവരെ ഇങ്ങനെ പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ സീരിയലിലൊക്കെ അഭിനയിച്ച് ഫിലിമിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. തമിഴിലും ചെയ്തിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചു. സീരിയൽസും സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ ഞാന് കുക്കറി ആക്ച്വലി ഞാൻ അത്ര വെൽ എക്സ്പീരിയൻസ്ഡ് ആളൊന്നും അല്ല. നല്ലൊരു പാഷൻ ഉണ്ട് എനിക്ക് കുക്കിങ്ങിനോട്. കുക്കിങ്ങിനോട് കഴിക്കാൻ ഇഷ്ടാ, കഴിക്കാൻ. അപ്പൊ കുക്ക് ചെയ്ത് നമുക്ക് തന്നെ കഴിക്കാനോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചത്. പക്ഷെ കുഴപ്പമില്ല, ആളുകൾക്കൊക്കെ ഇഷ്ടം പറയുന്നുണ്ട്, അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പരീക്ഷണങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ആണെങ്കിൽ ഈ വീട് ചെയ്യാൻ വേണ്ടി, കിച്ചൺ ചെയ്യാൻ വേണ്ടി തന്നേനെ ഞങ്ങളുടെ കിച്ചൺ ട്രെഷേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരു സ്മോൾ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. മോനെന്ത് വിളിച്ചേ? മോനെ വരൂ. മോനൊരു കേക്ക് ഉണ്ട്, ഞങ്ങളുടെ ഹോട്ടലിന്റെ ഒരു കേക്ക് ഉണ്ട്. മാം, പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഏതൊക്കെ തരം ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത് കഴിക്കാൻ? ഞങ്ങൾ എബ്രോഡായിരുന്നു ഒരു 3 years. അപ്പോൾ അന്ന് ഒരുവിധം എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ ടൈപ്പും ഫുഡ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുറച്ച് മധുരമൊക്കെ ഉള്ള ടൈപ്പ് ഫുഡാണ്, മധുരമാണ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടം. ഹസ്ബൻഡ് സൈഡിൽ നിന്ന് ചിരിക്കുന്നുണ്ടോ? ഒന്നും പറയാനില്ല. ഹസ്ബൻഡ് സഹായിക്കാറുണ്ടോ അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത്? ആള് അത്യാവശ്യം ജ്യൂസ് ഒക്കെ അടിച്ചു തരും. പിന്നെ മോനൊക്കെ ജ്യൂസ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പിന്നെ കഴിച്ച് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഞാൻ എന്ത് പൊട്ട ഫുഡ്, ഞാൻ പ്രത്യേകിച്ച് കുക്കറി ഷോസിന് പോകുമ്പോൾ നമ്മുടെ വീട്ടിലൊരു പരീക്ഷണമൊക്കെ ഉണ്ടാവല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുത്താലും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ബാക്കി വീട്ടിലുള്ള എല്ലാവരും ഉള്ള കാര്യം തുറന്നു പറയും. ഹസ്ബൻഡ് മാത്രമാണ് അധികം അങ്ങനെ കഷ്ടപ്പെടുന്നത്. കഴിച്ചു സഹായിക്കും. അല്ല, എന്നാലും ഏത് ടൈപ്പ് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ട്രഡീഷണൽ. എനിക്ക് ട്രഡീഷണൽ ഫുഡിനോട് കൂടുതൽ താല്പര്യം. പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ നമുക്ക് വീക്കെൻഡ്സില് ഇങ്ങനെ പുറത്ത് പോയിട്ട് എന്ത് കഴിക്കണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതായത് ചൈനീസ്. ഒരാഴ്ച ഞങ്ങൾ ഓരോന്നാണ് ട്രൈ ചെയ്യുന്നത്. ഇന്ത്യൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും പിന്നെ കൂടുതൽ അങ്ങനെ പറഞ്ഞ ഈ പറഞ്ഞ
ചൈനീസ് ഫുഡ് ഇഷ്ടമാണ്, പിന്നെ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ട് ഞാൻ അത് വെച്ച് ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തുതരാം. ഏതാ ഉള്ളത് കിച്ചൺ ഒന്ന് കാണിച്ചു തരണം. നമുക്ക് ആദ്യം ഫ്രിഡ്ജിൽ നോക്കാം. ഞാൻ ക്യാരറ്റ് ഉണ്ട്, മിൻറ്റ് ഉണ്ട്, ലീഗ്സ് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, ക്യാപ്സിക്കം, എഗ് ബട്ടറുണ്ട്, സോയ സോസ്, സോസ് ഒക്കെ ഉണ്ട്. മീനുണ്ട്, ചെമ്മീനുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു അരണ്യ പറഞ്ഞതുപോലെ തന്നെ ചൈനീസ് ഇഷ്ടമാണ്. നമുക്കൊരു ഒരു ഇൻഡോ ചൈനീസ് ഒന്ന് പരീക്ഷിച്ചു തള്ളേ. ഇൻഡോ ചൈനീസ് ഒന്ന് പരീക്ഷിച്ചു പുറത്തേക്ക് എടുക്കാം. റൈസ് ഉണ്ടാവും, കുറച്ച് റൈസും കൂടെ കിട്ടുവാണെങ്കിൽ ഇത് മതി. അത് നമുക്ക് ആദ്യം ഈ റൈസ് ബോയിൽ ചെയ്യുന്നതിന് കുറച്ച് വെള്ളം വെക്കണം. എന്താ ഷെഫ്, എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? പ്രോൺസ് വെച്ചിട്ട്, പ്രോൺസ് വെച്ചിട്ട് സോയ സോസ് ഉണ്ട്, ഗാർലിക് ഉണ്ട്, ഒരു സോയ ചില്ലി ഗാർലിക് സോസ് ഉണ്ട്. വലിയ പ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ചൈനീസ്. അത് പ്രോൺസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്ര വലിയ പ്രോൺസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അത് തന്നെ ആണോ, പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണോ? പ്രോൺസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രോൺസിന്റെ കുറേ, അതായത് പ്രോൺസ് പിക്കിൾ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രോൺസ് ഫ്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രോൺസ് പിന്നെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അവൈലബിൾ ആണോ ഫ്രഷ്ലി പ്രോൺസ് ഒക്കെ? ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ എല്ലാരും എല്ലാം അവൈലബിൾ ആണ്.